സീക്കറ്റ് പ്രോഗ്രാമിലേക്ക് എല്ലാ മനിപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ എപ്പിസോഡിന് തുടർച്ചയെന്നോണം പാപം എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുവാനും നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകുവാനുമായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനും ശാലൂൺ ടി വി പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനുമായ അഭിവന്ധ്യ മാർ ജോസഫ് പാം്ലാനി പിതാവാണ് പിതാവിനെ ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ചർച്ചയിൽ പങ്കെടുക്കുവാനും തങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഉന്നയിക്കുവാനുമായി എത്തിയിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ ഭീമനടി ക്രിസ്തുരാജ ദേവാലയത്തിലെ മതാധ്യാപകരും പി ടി എ പ്രതിനിധികളുമാണ് അവരെയും മേറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത് ഓക്കെ സെബാസി സാറാണ് സാറിൻ്റെ ചോദ്യം എന്താണ് പിതാവേ എൻ്റെ ചോദ്യം ഇതാണ് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ് നാം മക്കളെങ്കിൽ അവകാശികളുമാണ് ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടാവകാശികളും എന്തെല്ലാമാണ് ദൈവത്തിൻ്റെ അവകാശവും ക്രിസ്തുവിൻ്റെ കൂട്ട അവകാശവും എന്ന് വിവരിക്കാമോ യെസ് അതായത് ദൈവമക്കളുടെ അവകാശം എന്ന് പറയുന്നത് എന്താണ് അടിസ്ഥാനപരമായ ദൈവരാജ്യം സ്വർഗമാണ് ദൈവമക്കളുടെ അവകാശം ഇല്ലേ സെബാസ്റ്റ്യൻ സാറിൻ്റെ മക്കളുടെ അവകാശം എന്ന് പറയുന്നത് എന്താണ് സാറിന് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം സാറിൻ്റെ മക്കളുടെ അവകാശമാണ് അല്ലേ അല്ല എഴുതി കൊടുത്തിട്ടുണ്ടോ ഇതിനോടൊപ്പം കൊടുത്തില്ല ആ ഇല്ലേലോ കൊടുത്തില്ലേലോ അവർക്ക് അവകാശപ്പെട്ടതാണ് അല്ലേ കൊടുക്കാറായിട്ടില്ല അപ്പോൾ ഇത് ഇത് തന്നെയാണ് സാറിന് മക്കളുടെ അവകാശം എന്ന് പറയുന്നത് സാറിന് എന്തെല്ലാം ഉണ്ടോ അത് വഴിയേ പോകുന്ന ആർക്കും അതിൻ്റെ അവകാശമില്ല അതിൻ്റെ അവകാശ ആരാ സാറിൻ്റെ മക്കൾക്കുള്ളതാണ് ആ അവകാശം അതുപോലെയാണ് ദൈവമക്കളുടെ അവകാശം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് എന്തെല്ലാം ഉണ്ടോ അത് ദൈവമക്കൾക്കും അവകാശപ്പെട്ടതാണ് ദൈവത്തിൻ്റെ സ്നേഹം ദൈവമക്കളുടെ അവകാശമാണ് ദൈവത്തിൻ്റെ കാരുണ്യം ദൈവമക്കളുടെ അവകാശമാണ് ദൈവഭവനമായ സ്വർഗം ദൈവമക്കളുടെ അവകാശമാണ് നിത്യജീവൻ ദൈവമക്കളുടെ അവകാശമാണ് പാപമില്ലാത്ത പരിശുദ്ധിയുടെ ജീവിതം അത് ദൈവമക്കളുടെ അവകാശമാണ് അപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തമായതെല്ലാം ദൈവമക്കളുടെ അവകാശമാണ് ക്രിസ്തുവിൻ്റെ കൂട്ടവകാശമെന്ന് പറയുമ്പോൾ ഇതുതന്നെയാണ് ദൈവത്തിൻ്റെ ഈ അവകാശം അതിൻ്റെ യഥാർത്ഥ അവകാശം ആരാണ് ഈശോമിശിയായാണ് കാരണം ദൈവത്തിൻ്റെ പുത്രൻ ഏകജാതനായ പുത്രൻ ഈശോമിശിയായാണ് ആ ഈശോയെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നതിലൂടെ ദൈവപുത്രനിൽ നാം ദൈവമക്കളായിത്തീർന്നു അതാണ് അതിൻ്റെ ദൈവശാസ്ത്രം ദൈവപുത്രനിൽ നാം ദൈവമക്കളായിത്തീർന്നു ആമുഖ ഗീതത്തിൽ സുവിശേഷം പറയുന്ന അവനെ സ്വീകരിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ അവകാശം ലഭിച്ചു അതാണ് പ്രധാനപ്പെട്ട ദൈവശാസ്ത്രം ഈശോ എന്ന ദൈവപുത്രനെ നമ്മൾ രക്ഷകനായി സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴാണ് ദൈവമക്കളായി നാം മാറുന്നത് ഇത് നമ്മിൽ വ്യത്യാസമുണ്ട് ഈശോ ദൈവത്തിൻ്റെ പുത്രനായിരിക്കുന്നത് പോലെ അല്ല നമ്മൾ ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്നു അത് തമ്മിലുള്ള വ്യത്യാസം എന്താ ഈശോയുടേത് മറ്റാർക്കും തുല്യമല്ലാത്ത ദൈവത്തിൻ്റെ ഏകജാതൻ്റെ മഹത്വമാണ് ഈശോയുടേത് ഈശോയെ സ്വീകരിച്ചപ്പോൾ നമുക്ക് കൂട്ടവകാശം ലഭിച്ചു അതുകൊണ്ട് അതിലൂടെയും നമ്മൾ കൈവശപ്പെടുത്തുന്ന എന്താണ് ഈ ദൈവമക്കളുടെ അവകാശം തന്നെയാണ് വ്യക്തമായി പാപത്തോടെ ഒരാൾ മരിക്കുകയാണെങ്കിൽ അയാൾ സ്വർഗത്തിൽ പോകുമോ എല്ലാ മാരക പാപങ്ങൾക്കും കുംഭസാരത്തിലൂടെ പാപമോചനം ലഭിക്കുമോ യെസ് ലഘുവായ പാപത്തോടെ ഒരാൾ മരിച്ചാൽ ലഘുവായ പാപത്തോടെ ഒരാൾ മരിച്ചാൽ അയാൾ സ്വർഗത്തിൽ പോകുമോ എന്നാണ് ലിൻഡ ടീച്ചറുടെ ചോദ്യം നേരിട്ട് സ്വർഗത്തിൽ പോകിയാൽ ചില വിശുദ്ധീകരണം ആവശ്യമുണ്ട് പാപം ലഘുവാണേലും പാപം പാപമാണ് അല്ലേ പാപവും കൊണ്ട് സ്വർഗത്തിൽ കയറാൻ പറ്റിയാൽ അതെല്ലാവരും ഓർത്തിരിക്കേണ്ട കാര്യം ഇച്ചിരയുള്ളതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പാപവും കൊണ്ട് അങ്ങോട്ട് കയറാൻ പറ്റിയത് അതിന് വിശുദ്ധീകരണം ആവശ്യമുണ്ട് അതിനാണ് സഭ നമ്മെ പഠിപ്പിക്കുക ശുദ്ധീകരണ സ്ഥലം ഉണ്ട് ലഘുപാപങ്ങളിൽ മരിക്കുന്ന വ്യക്തികൾ ശുദ്ധീകരണ സ്ഥലത്തിലൂടെ കടന്നു പോകേണ്ടതുണ്ട് എന്നും അതുപോലെ തന്നെ മാരക പാപങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ കാലിക ശിക്ഷ പരിഹരിക്കാത്തവരും ശുദ്ധീകരണ സ്ഥലത്തിലൂടെ കടന്നു പോകേണ്ടി വരുമെന്നും തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഈ വക കാര്യങ്ങളെക്കുറിച്ച് മുൻ എപ്പിസോഡുകളിൽ നമ്മൾ വിശദമായി ചർച്ച ചെയ്തിട്ടുള്ളതാണ് എന്ന് പ്രേക്ഷകർ ഓർമ്മിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അതോടൊപ്പം ടീച്ചർ ചോദിച്ച് രണ്ടാമത്തെ ചോദ്യം എന്താണ് എല്ലാ മാരകപാപങ്ങളും കുംഭസാരത്തിലൂടെ മോചിക്കപ്പെടുമോ എന്ന് ചോദിച്ചാൽ മോചിക്കപ്പെടാം നമ്മൾ വിശ്വസിക്കുന്നു കാരണം എന്താണ് കുംഭസാരത്തിലൂടെ നമ്മുടെ പാപം മോചിക്കുന്ന ആരാണ് കുരിശി ഈശോ നമുക്ക് വേണ്ടി നേടിത്തന്ന രക്ഷയിലെ പങ്കാളിത്തമാണ് കുംഭസാരക്കൂട്ടിൽ സംഭവിക്കുക അത് അച്ഛൻ്റെ സാമർഥ്യമോ ഈ പാപിച്ചിലൂടെ ഇത്രയും കഠിനമായി പാപം ഏറ്റുപറഞ്ഞതുകൊണ്ട് കിട്ടുന്നതുമല്ല മറിച്ച് ഈശോ നേടിത്തന്ന രക്ഷയിലെ പങ്കാളിത്തമാണ് ഈശോ എല്ലാ പാപങ്ങൾക്കുമുള്ള പരിഹാരമാണ് എങ്കിൽ എല്ലാ പാപങ്ങളും അവിടെ മോചിക്കപ്പെടാം എന്നാൽ സഭ ചില റിസ്ട്രിക്ഷൻസ് ചില നിയന്ത്രണങ്ങൾ അതിൽ വരുത്തിയിട്ടുണ്ട് എന്താണ് എന്ന് ചോദിച്ചാൽ അതിനാൽ തന്നെ നമ്മൾ സഭയ്ക്ക് പുറത്താകുന്ന ചില കുറ്റങ്ങളുണ്ട് ആ കുറ്റങ്ങൾ ചെയ്ത പാപം മോചിക്കാൻ സാധാ വൈദികർക്ക് അവകാശമില്ല ചില പാപങ്ങൾ റോമാ മാർപ്പാപ്പായ്ക്ക് വേണ്ടി നിജപ്പെടുത്തിയിട്ടുണ്ട് മാർപ്പാപ്പായുടെ അനുവാദത്തോടെ മാത്രമേ ആ പാപം മോചിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ആ പാപം ചെയ്തയാൾ റോമിന് ഫ്ലൈറ്റ് കയറി ചെന്ന് മാർപ്പാപ്പയുടെ ഇടയ്ക്ക് കുമ്പസാരിക്കാൻ ചെല്ലണമെന്ന് നല്ല അർത്ഥം അത്തരം പാപങ്ങൾ ചെയ്ത വ്യക്തികൾ സാധാരണ വൈദികൻ്റെ അടുത്ത് കുമ്പസാരിക്കുക ആ കുംഭസാരം കേൾക്കുന്ന വൈദികൻ ഇപ്രകാരം ഒരു പാപം മോചിക്കാൻ എനിക്ക് അനുവാദം എന്ന് പരിശുദ്ധ മാർപ്പാപ്പായോട് അപേക്ഷിക്കുകയും മാർപ്പാപ്പ അതിൻ്റെ വിഷയങ്ങൾ പഠിച്ച് അനുവാദം ഇദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് പാപമോചനം കൊടുക്കാൻ പറ്റുള്ളൂ മാർപ്പാപ്പയ്ക്ക് മാത്രം മോചിക്കാൻ കഴിയുന്ന പാപങ്ങൾ ഏതൊക്കെയാണെന്ന് വിശദീകരിക്കാമോ യെസ് അത് കാനൻ നിയമത്തിൽ ലാത്തേ സെൻറ്റൻസിയ പാപങ്ങളുണ്ട് അതിനാൽ തന്നെ സഭയ്ക്ക് പുറത്താകുന്ന പാപങ്ങളിൽ പെട്ട ചിലതാണ് ഉദാഹരണമായി പറഞ്ഞാൽ ഒരു ഒരു വൈദികൻ കുംഭസാര രഹസ്യം നേരിട്ട് വെളിപ്പെടുത്തിയാൽ ഇന്നയാളെ എൻ്റെ അടുക്കൽ വന്ന് ഇന്ന പാപം പറഞ്ഞ് കുംഭസാരിച്ചു എന്ന് പറഞ്ഞാൽ ആ പാപം ആ വ്യക്തിയെ സഭയ്ക്ക് പുറത്താക്കുന്ന മഹ്റൂൻ ശിക്ഷയ്ക്ക് കീഴിൽപ്പെടുത്തുന്ന പാപമാണ് ആ പാപം മോചിക്കാൻ ആർക്കേ അവകാശമുള്ളൂ പരിശുദ്ധ മാർപ്പാപ്പായ്ക്കേ അവകാശമുള്ളൂ മറ്റൊരു ഇങ്ങനെ റിസർവ് ചെയ്തിരിക്കുന്ന പാപങ്ങളിൽ മറ്റൊന്നും വൈദികരെക്കുറിച്ചാണ് വൈദികൻ ഏതെങ്കിലും വ്യക്തിയോടൊത്ത് ആറാം പ്രമാണം ലംഘിക്കാൻ ഇടവരികയും ആ വ്യക്തിയുടെ പാപം വൈദികൻ മോചിക്കുകയും ചെയ്ത് ഇന്ന പാപം ചെയ്തത് പുറത്താരും അറിയണ്ട എന്ന് വിചാരിച്ച് ഞാൻ തന്നെ ആ പാപമോചനം തന്നേക്കാം എന്ന് പറഞ്ഞാൽ അപ്രകാരം പാപമോചനം കൊടുത്തു എന്നുള്ള പാപം വളരെ ഗുരുതരമാണെന്നും അത് റോമാ മാർപ്പാപ്പായി റിസേർവ് ചെയ്തിരിക്കുന്നു അത് വാക്സിനോഫ അൻ അബ്സൊല്യൂഷൻ ഓഫ് ആൻ അക്കംപ്ലീസ് എന്നാണ് ഗാനൻ നിയമം പറയുക അത് വളരെ ഗുരുതരമായ തെറ്റായിട്ടാണ് അതായത് അപ്രകാ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഏറ്റവും ഉത്തരവാദപ്പെട്ട വൈദികര് സംബന്ധിച്ചാണ് ഇത്തരത്തിലുള്ള കർക്കശമായ നിയമങ്ങൾ സഭയിൽ നിലനിൽക്കുന്നത് മറ്റൊന്ന് ഒരു ഉദാഹരണം പറഞ്ഞാൽ വിശുദ്ധ കുർബാനയെ മനഃപൂർവ്വം അവഹേളിക്കുന്ന പാപങ്ങൾ ഉദാഹരണമായിട്ട് നമ്മൾ ആരെങ്കിലും പരിശുദ്ധ കുർബാന മോഷ്ടിച്ചു കൊണ്ടുപോയി ബ്ലാക്ക് മാസിനു അത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു എന്ന് വിചാരിക്കും ആ പാപവും ഇപ്രകാരം ഗുരുതരമായ തെറ്റാണ് അതും ഈ രീതിയിൽ മോചിക്കപ്പെടേണ്ടത് ഇത്തരത്തിലുള്ള ഒരു പാപം ചെയ്ത് കഴിഞ്ഞാൽ ഒരു പുരോഹിതിൻ്റെ അടുത്ത് കുമ്പസാരിക്കുന്നു പക്ഷേ പാപമോചനം മാർപ്പാപ്പയിൽ നിന്നേ കിട്ടുകയുള്ളൂ അതെങ്ങനെ സാധ്യമാകും യെസ് അത് നല്ല ചോദ്യമാണ് അതിന് പല സ്റ്റെപ്പുകളിലൂടെ അത് സാധിക്കുകയുള്ളൂ ഇപ്രകാരം ഒരാളുടെ അടുക്കൽ ഇപ്പം ഞാനൊരു വൈദികനാണ് എൻ്റെ ഇടുക്കിൽ വന്ന ഒരാൾ ഈ പാപം ഏറ്റു പറഞ്ഞു ഞാൻ ഈ പാപം മോചിക്കാനുള്ള അധികാരം എൻ്റെ അടുത്ത് ഒരാൾ ഇങ്ങനെ കുമ്പസാരിച്ചു ഇനി ആൾ കുമ്പസാരിച്ചെന്നോ ഒന്നും പറയാൻ പാടില്ല കുംഭസാര രഹസ്യം അപ്പോഴും സൂക്ഷിക്കണം ആ വ്യക്തി ഇപ്രകാരം ഒരു പാപം മോചിക്കാൻ എനിക്ക് അധികാരം തരണമേ എന്ന് പറഞ്ഞ് മാർപ്പാപ്പായ്ക്ക് അവിടെ സേക്രട്ട് പെനിറ്റൻഷ്യറി എന്ന് പറഞ്ഞ കോൺഗ്രിഗേഷനിലേക്കാണ് ഈ അപേക്ഷ സ്വന്തം രൂപതാധ്യക്ഷൻ്റെ അനുവാദത്തോടുകൂടി അല്ലെങ്കിൽ ശുപാർശയോടുകൂടി അയക്കുന്നു അയച്ച് കഴിയുമ്പോൾ അതിന് മറുപടി ഈ വിഷയം പഠിച്ച ശേഷം അവിടെ നിന്ന് മറുപടി തരുന്നു ഓക്കേ ഈ പാപം മോചിക്കാൻ ഈ ഒരു തവണ ഈ ഒരു പാപം മോചിക്കാൻ അച്ഛനെ അനുവദിച്ചിരിക്കുന്നു എന്ന് പറയും അപ്പോൾ ആ വ്യക്തി എന്ത് ചെയ്യണം ഈ കുംഭസാരം കേട്ട അച്ഛൻ ഈ വ്യക്തിയെ രണ്ടാമത് വിളിച്ചു വരുത്തും എന്നിട്ട് പാപമോചനം അതുവരെയും ആ വ്യക്തി മെഹ്റൂൻ ശിക്ഷയിലാണ് സഭയ്ക്ക് പുറത്താണ് പിതാവേ അങ്ങനെയെങ്കിൽ ആദ്യത്തെ കുംഭസാരത്തിന് ശേഷം പാപമോചനം ലഭിക്കുന്നതിന് മുൻപ് ആ വ്യക്തി മരിച്ചുപോയാൽ ആ വ്യക്തി നരകത്തിൽ പോകുമോ ആ വ്യക്തി നരകത്തിൽ പോകുകയില്ലയോ എന്ന് അന്തിമമായി പറയാൻ എനിക്ക് അധികാരമില്ല അത് ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ ആ വ്യക്തിയുടെ രക്ഷ ഉറപ്പാണ് എന്ന് പറയാൻ സഭാ നിയമം അനുസരിച്ച് നമുക്ക് സാധിക്കുകയല്ല ഒരു കാര്യം നമുക്ക് ആശ്വസിക്കാം ആ വ്യക്തി അനുതാപത്തോടു കൂടി പാപം പറഞ്ഞു എന്നുള്ളത് ആ വ്യക്തിയെ സംബന്ധിച്ച് ദൈവം നല്ല കാര്യമായി പരിഗണിക്കും ആ പാപത്തിൻ്റെ മോചനം ആ വ്യക്തിക്ക് ലഭിച്ചു കഴിഞ്ഞാലേ ആ കുംഭസാരം പൂർണ്ണമാകുന്നുള്ളൂ പാപമോചനത്തിലൂടെയാണ് പാപം ഇല്ലാതാകുന്നത് അതിനിടയിൽ ഒരാൾ മരിക്കാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ അതുകൊണ്ടാണ് നമ്മൾ ജവമാല ചെല്ലുമ്പോഴൊക്കെ സഹായം കൂടുതൽ ആവശ്യമുള്ള എല്ലാ ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണം അതായത് ചില മനുഷ്യർക്ക് ദൈവത്തിൻ്റെ കരുണയും കരുതലും കൂടുതൽ ആവശ്യമുണ്ട് അത്തരക്കാർക്ക് വേണ്ടിയാണ് സഭ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്ക് വേണ്ടി അതുകൊണ്ട് അത്തരത്തിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റിയല്ല പാപമോചനം കിട്ടുന്നതിന് മുൻപ് ആ വ്യക്തി യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ പോകുമെന്ന് ചോദിച്ചാൽ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ദൈവത്തിൻ്റെ കരുതലിനും കരുണയ്ക്കും ആ വ്യക്തിയെ വിട്ടു നൽകുക എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ അടുത്ത ചോദ്യം ആരാണ് രേഖ ടീച്ചറാണ് ടീച്ചറുടെ ചോദ്യം എന്താണ് പിതാവെ എല്ലാവരോടും കരുണ കാണിക്കാൻ വേണ്ടി ദൈവം എല്ലാവരെയും അനുസരണമില്ലാത്തവരാക്കി എന്ന് വചനം പറയുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഓ രേഖ ടീച്ചറെ അതിന് അമിതമായി ആ വചനത്തിന് പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല അത് പൗലോസ് പൗലോസ്ലിക വളരെ കലാപരമായിട്ടൊരു കാര്യം പറയുന്നതാണ് അതായത് റോമാലേഖനത്തിൻ്റെ സ്ട്രക്ചർ നോക്കിയാൽ നമുക്കറിയാം ഒന്നാം അധ്യായം പതിനെട്ട് മുതൽ ഉള്ള വാക്യങ്ങളിൽ പൗലോ ശ്രീയായി മുപ്പത്തിരണ്ട് വരെയും പറഞ്ഞു വിജാതിയർ പ്രപഞ്ചത്തിലെ ദൈവീക വെളിപാട് മനസ്സിലാക്കാതെ പാപം ചെയ്തു അതുകൊണ്ട് അവർ പാപികളാണ് രണ്ടാം അധ്യായം ഒന്നാം വാക്യം മുതൽ യഹൂദര് ദൈവം കൊടുത്ത പ്രമാണങ്ങളെ ലംഘിച്ചതുകൊണ്ട് അവരും പാപികളാണ് അതുകൊണ്ട് എല്ലാ മനുഷ്യരും പാപം ചെയ്ത് ദൈവകൃപ നഷ്ടമാക്കി മൂന്നാം അധ്യായം ഇരുപത്തൊന്നാം വാക്യം എത്തുമ്പോൾ പൗലോ സ്ലീ എത്തുന്ന കൺക്ലൂഷനാണത് എല്ലാ മനുഷ്യരും പാപം ചെയ്ത് ദൈവകൃപ നഷ്ടമാക്കി അതായത് നിയമം പാലിച്ചത് കൊണ്ടും ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല സ്വന്തം കഴിവുകൊണ്ടും രക്ഷപ്പെടാൻ പോകുന്നില്ല മനുഷ്യൻ്റെ രക്ഷയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ആവശ്യമുണ്ട് എന്ന് സ്ലീഹ വ്യക്തമാക്കുന്നതാണത് നിയമം അനുസരിച്ചു അതുകൊണ്ട് ഇനി എനിക്ക് ദൈവകൃപ വേണ്ടെന്നാരും പറയരുത് അതല്ല എങ്കിൽ ഞാൻ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ടോ എനിക്കിനി ദൈവത്തിൻ്റെ കൃപയൊന്നും വേണ്ട എന്ന് പറയരുത് എല്ലാ മനുഷ്യർക്കും കൃപയുടെ ആവശ്യമുണ്ട് അതുകൊണ്ട് തങ്ങളുടെ പാപാവസ്ഥയെക്കുറിച്ച് എല്ലാ മനുഷ്യർക്കും അവബോധം വേണം എന്നതാണ് അപ്പസ്തോലിന് അവിടെ വിവക്ഷിക്കുന്നത് ഓക്കെ അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത് ഓക്കെ ടീച്ചറുടെ ചോദ്യം എന്താണ് പിതാവേ മതബോധന ഗ്രന്ഥം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടാം ഖണ്ണികയിൽ പാപം മനുഷ്യനെ പരസ്പരം തിന്മയിൽ സഹകാരികളാക്കുന്നു എന്ന് പഠിപ്പിക്കുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത് അതുപോലെ എങ്ങനെയാണ് ഒരു തിന്മയിൽ നാം സഹകാരികളാകുന്നത് പാപം മനുഷ്യനെ തിന്മയിൽ സഹകാരികളാക്കുന്നു എന്നുള്ളതിൻ്റെ വിശദീകരണമാണ് ടീച്ചർ ചോദിക്കുക അതായത് ഇപ്പം നമുക്കതിൻ്റെ ലളിതമായ ഉദാഹരണം പറഞ്ഞ ആദി കഥ തന്നെ പിശാജ് വന്ന് കൗവായെ പ്രലോഭിപ്പിച്ച ഒരു പഴം തീറ്റിച്ചു അല്ലേ ഒരെണ്െ ചേട്ടത്തി എന്നാ ചെയ്തു അത് ഒരെണ്ണം പറിച്ചുകൊണ്ട് കെട്ടിയോൻ്റെ അടുത്തേക്ക് ചെന്നു അവൾക്കത് തന്നെ അവിടെ എങ്ങനെ ഇരുന്നാൽ മതിയായിരുന്നു വലിയ പ്രശ്നമില്ലാതെ പരിഹരിച്ചെടുക്കായിരുന്നു അവൾ അത് കൊണ്ടുപോയി കെട്ടിയോനേം തിരിച്ചു പാപം എപ്പോഴും പങ്കാളികളെ തേടുന്നു എന്നുള്ളത് ഒരു പരമാർത്ഥമായ സത്യമാണ് അല്ലേ അതായത് പാപം പകർച്ചവ്യാധി പോലെ ഒരു വ്യക്തിയിൽ പാപമുണ്ട് എങ്കിൽ അത് ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് എല്ലാ മേഖലകളിലേക്കും ആ പാപത്തെ പടർത്താൻ ആ വ്യക്തിക്ക് കഴിയുന്നു എന്നുള്ളത് സത്യമാണ് ഇപ്പം മോഷ്ടാക്കൾ ഒരു കള്ളൻ വേറെ തന്നെ കൂട്ടുകൂടിയാൽ അവനെ എങ്ങനെയായാലും മോഷണം പഠിപ്പിച്ച് ഇതിനേക്കാളും വലിയ കള്ളനാക്കി തീർക്കും തെറ്റായ കൂട്ടുകെട്ടുകൾ മനുഷ്യനെ വഴിതെറ്റിക്കുന്നു എന്ന് നിങ്ങൾ വേദപാഠ ക്ലാസ്സിൽ പഠിപ്പിക്കുകയല്ലേ അതിൻ്റെ കാരണം അതാണ് പാപ പാപവുമായി ആരെല്ലാം സഹകരിക്കാൻ ഇടവരുന്നു അവരെല്ലാവരും എന്തായിത്തീരുന്നു പാപികളായിത്തീർന്നു ദാവീദിൻ്റെ കഥ നോക്ക് ബക്ഷേബായിക്കും ദാവീദിനും തമ്മിൽ ചെറിയ ഇഷ്ടമുണ്ട് അല്ലേ ചേടത്തിക്ക് അന്നേരം തന്നെ പണി നിർത്തി പോയാൽ മതി ചേടത്തി എന്ത് ചെയ്തു ദാവീദ് രാജാവാണല്ലോ പട്ടാളക്കാരനെക്കാളും വേദൻ രാജാവാണല്ലോ എന്ന് വിചാരിച്ച് അവളും ഒത്തുകൂടി അവർ രണ്ടുപേരും കൂടി യോവാബ് എന്നവൻ്റെ സോറി ഉറിയായുടെ കഥ കഴിക്കാൻ പോയി അതിനെ യോവാബ് എന്ന സൈന്യാധിപനെ കൂട്ടുപിടിച്ചു നോക്കുക ഒരാളുടെ പാപം ക്ഷേബായി പങ്കാളിയാകുന്നു അതിനുശേഷം സൈന്യാധിപൻ അതിനകത്ത് പങ്കാളിയാകുന്നു എല്ലാവരും കൂടി ചേർന്ന് വ്യഭിചാരവും കൊലപാതകവും നടത്തി പാപം എപ്പോഴും ഇങ്ങനെ ചെയിൻ റിയാക്ഷൻ പോലെ അടുത്തടുത്ത ആളുകളിലേക്ക് കടന്നു പോകും അല്ലേ അത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ് പാപത്തിൽ സഹകരിക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ ദൈവസ്നേഹത്തിന് വിരുദ്ധമായി ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നതിനോട് സഹകരിക്കുന്നതോ പ്രോത്സാഹിപ്പിക്കുന്നതോ അതിനെ തടയാൻ ശ്രമിക്കാതിരിക്കുന്നതോ പാപത്തോട് സഹകരിക്കുന്നതിന് സമാനമാണ് ഏറ്റവും ലളിതമായ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് വന്നിരുന്ന നിങ്ങളുടെ കൂട്ടുകാരി വേറൊരു ടീച്ചറിനെ കുറ്റം പറയുകയെന്ന് വിചാരിച്ചു അതിനെ തടയാതിരിക്കുന്ന എന്താണ് പാപത്തിലുള്ള സഹകരണമാണ് പിതാവ് പറഞ്ഞതുപോലെ പാപം സഹാൽ സഹ മറ്റുള്ളവരെ സഹാരികളാക്കുന്നതിന് ഉദാഹരണം മദ്യപാനിയുള്ള ആളുകൾ മദ്യം കഴിക്കാത്തവരെ നിരന്തരം പ്രോത്സാഹിപ്പിക്കുകയും മദ്യം ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയൊക്കെ നമുക്കറിയാവുന്നതാണല്ലോ യെസ് അതാ അത് ശരിയാണ് സാർ പറഞ്ഞ് വളരെ വലിയ സത്യമാണ് ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം പേരും മദ്യപാനികളായി തീർന്നിട്ടുള്ളത് ഇപ്രകാരം ഏതെങ്കിലും സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിലോ പാപത്തിന് സഹകാരികളാകാനുള്ള കൂട്ടുകാരുടെ നിർബന്ധത്തിൻ്റെ പേരിലോ ഒക്കെയാണ് വഴികളിലൂടെ പോയിട്ടുള്ളത് എന്നുള്ളത് ഒരു പരമാർത്ഥമാണ് അടുത്ത ചോദ്യം ചോദ്യം ടീച്ചറുടെ എന്താണ് പിതാവെ സ്വർഗത്തെ നോക്കി നിലവിളിക്കുന്ന പാപങ്ങളുണ്ടെന്ന് മതബോധന ഗ്രന്ഥത്തിൽ നാം കാണുന്നു ഉൽപ്പത്തി പുസ്തകം നാലാം അധ്യായം പത്താം വാക്യത്തിൽ നിന്റെ സഹോദരൻ്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ച് കരയുന്നു എന്ന് നാം കാണുന്നു ഇതേപോലെ സ്വർഗത്തെ നോക്കി നിലവിളിക്കുന്ന മറ്റു പാവങ്ങളെക്കുറിച്ച് വിശദമാക്കാമോ ഏ സ്വർഗത്തെ നോക്കി നിലവിളിക്കുന്ന പാപം എന്ന് പറഞ്ഞാൽ നമ്മൾ നമസ്കാര പുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട് ദൈവസന്നിധിയിൽ പ്രതികാരം ആവശ്യപ്പെടുന്ന പാപങ്ങൾ ഇല്ലേ അങ്ങനെ കേട്ടിട്ടുണ്ട് ഇല്ലേ ഏതൊക്കെയാണവ മനഃപൂർവ്വം കൊലപാതകം ചെയ്യുന്നത് പ്ര പ്രകൃതി വിരുദ്ധ പാപങ്ങളിൽ ലൈംഗിക പാപങ്ങളിൽ ഏർപ്പെടുന്നത് വേലക്കാർക്ക് കൂലി കൊടുക്കാതിരിക്കുന്നത് വിധവകൾ അനാഥർ എന്നിവരോട് കരുണ കാണിക്കാതിരിക്കുന്നു ഇതൊക്കെയുമാണ് ദൈവത്തിന് മുമ്പിൽ അർഹിക്കുന്നു നമ്മൾ ടീച്ചർ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചത് സഹോദരനായ ആബേൽ അവനൊരു പാവത്താനാണ് ഈ കാട്ടു മുട്ടാളനായ കായനോട് എതിരിടാൻ ശേഷിയില്ലാത്ത അനിയൻ കായബലത്തിൽ അവൻ ദുർബലനായിരുന്നു അവനെ ഈ ദുഷ്ടൻ വിറകുമുട്ടിക്ക് അടിച്ചു കൊന്നു ചോദിക്കാനും പറയാനും ആരുമില്ല അവൻ്റെ രക്തം മണ്ണിൽ നിന്ന് ദൈവത്തെ വിളിച്ച് കരഞ്ഞു എന്നാണ് വചനം പറയുന്നത് അല്ലേ അതായത് ഈ പറഞ്ഞ പാപങ്ങളെ പലതിനെയും നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഇത് പലതിനും ചോദിക്കാനും പറയാനും ആളില്ലാത്ത പലപ്പോഴും നിസ്സഹായരും നിരാലംബരമായ വ്യക്തികൾക്കെതിരെ ചെയ്യുന്ന പാപങ്ങളോ അതല്ലെങ്കിൽ മറ്റാരും അറിയാത്തതുമായ പാപങ്ങളോ ആണ് അല്ലേ അത്തരം പാപങ്ങൾക്കധികം സാക്ഷികളൊന്നും ഉണ്ടാവുക പക്ഷേ ദൈവം സ്വർഗത്തിൽ നിന്ന് കണ്ടു അതിൻ്റെ യഥാർത്ഥ സാക്ഷികൾ ആരൊക്കെയാണ് ആകാശവും ഭൂമിയും അതിൻ്റെ സാക്ഷികളാണ് ഞാൻ ഭൂമിയെ വിധിക്കാൻ വരുന്നു ആകാശമേ ഭൂമിയെ നിങ്ങൾ കണ്ടുകൊള്ളുക എന്ന് ദൈവം സങ്കീർത്തനത്തിൽ പറയുന്നു ഇത്തരം പാപങ്ങളുടെ സാക്ഷികൾ ആകാശവും ഭൂമിയുമാണ് എന്നതും കൂടി നമ്മൾ തിരിച്ചറിയുക അത്തരം ആരാരും ചോദിക്കാനില്ലാത്തവർക്ക് വേണ്ടി ദൈവം ചോദിക്കുന്ന പാപങ്ങൾ ആരും കാണുന്നില്ല എന്ന് വിചാരിച്ച് നാം ചെയ്യുന്ന രഹസ്യ പാപങ്ങൾ അവയൊക്കെയും ദൈവത്തിരുമുമ്പിൽ നിലവിളിക്കുന്ന നീതിക്കായി നിലവിളിക്കുന്ന പാപങ്ങളാണ് ഇനി അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത് ഓക്കെ ജോസഫ് സാറാണ് ജോസഫ് സാറിൻ്റെ ചോദ്യം എന്താണ് പിതാവേ മൗലിക പാപങ്ങൾ മൗലിക ദുർഗുണങ്ങൾ ഇവ രണ്ടും ഒന്നാണ് അങ്ങനെ അല്ലെങ്കിൽ അവ തമ്മിലുള്ള വ്യത്യാസം മൂലപാപങ്ങൾ എന്നാണ് പറയുന്നത് അല്ലേ നമ്മൾ സാധാരണഗതി നമസ്കാര പുസ്തകത്തിൽ പഠിക്കുന്ന എന്താണ് മൂലപാപങ്ങൾ മൂലപാപങ്ങളും അവയ്ക്കെതിരായ പുണ്യങ്ങൾ അതിനെയാണ് മൂലപുണ്യങ്ങൾ എന്ന് പറയുന്നത് അവ ഏതൊക്കെയാണ് മൂലപാപങ്ങൾ നമ്മൾ ആമുഖ ക്ലാസ്സിൽ നേരത്തെ പഠിച്ചതാണ് മൂലപാപങ്ങളും അവയ്ക്കെതിരായ പുണ്യങ്ങളും നമ്മൾ മനസ്സിലാക്കുക മൂലപാപങ്ങളും മൂലദോഷങ്ങളും അവ തമ്മിൽ വ്യത്യാസം വ്യത്യാസമുണ്ടെന്നാണ് ചോദിച്ചത് അവ തമ്മിൽ വ്യത്യാസമില്ല അവ ഒരേ അർത്ഥത്തിൽ തന്നെയാണ് മനസ്സിലാക്കുന്നത് അവയെ എന്തുകൊണ്ട് എന്ന് വിളിക്കുന്നു എന്നുള്ളതിൻ്റെ കാരണവും ഞാൻ നേരത്തെ പറഞ്ഞതാണ് കാരണം ആ ഒരു പാപത്തിൻ്റെ കൂടെ അനുബന്ധമായി ഒട്ടനവധി പാപങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതിനാലാണ് അവയെ മൂലപാപങ്ങൾ വേരാണ് മൂലം എന്ന് പറഞ്ഞാൽ വേരായ പാപം മൗലികം എന്ന് പറയുമ്പോൾ എല്ലാത്തിൻ്റെയും തലയായി നിൽക്കുന്ന പാപം എന്ന് പറയാം തലയുണ്ടേൽ കൂടെ ഉടലൂടെ ഉണ്ട് എന്ന് പറയുന്നത് പോലെയാണ് വേരുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ വൃക്ഷവും ഉണ്ട് എന്ന് പറയുന്നത് പോലെ ഈ പാപമുണ്ടെങ്കിൽ അതിനനുബന്ധമായ മറ്റ് പാപങ്ങളും കൂടെ ഉണ്ട് എന്ന അർത്ഥത്തിലാണ് മൂലപാപം മൗലിക പാപം എന്നൊക്കെ പറയുന്നത് അവ തമ്മിൽ വ്യത്യാസമുണ്ട് ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം സീ കാറ്റ് പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ ഡബ്ല്യൂ 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 ഡോട്ട് ടി വി സ്ലാറ്റ്